എല്ലാവർക്കും നമസ്കാരം. മിനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ വിവിധ പൊതുമേഖലാ ബാങ്കുകളിലേക്ക് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ IBPS ഇപ്പോൾ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. തസ്തിക സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സാണ് വിവിധ പോസ്റ്റുകളായിട്ടാണ് വരുന്നത്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് IBPS.in ആണ്. എക്സാം വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. മെയിൻ എക്സാമും അതുപോലെ പ്രിലിമിനറി എക്സാമും ഉണ്ടായിരിക്കും. ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് നമുക്ക് നോക്കാം. IT ഓഫീസർ, അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ, രാജ്ഭാഷ അധികാരി, ലോ ഓഫീസർ, HR ഓർ പേഴ്സണൽ ഓഫീസർ, അതുപോലെ മാർക്കറ്റിംഗ് ഓഫീസറാണ് പോസ്റ്റുകൾ വരുന്നത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി August 21. പ്രിലിമിനറി എക്സാം നവംബർ മാസത്തിലും മെയിൻ എക്സാം ഡിസംബർ മാസത്തിലുമായിരിക്കും ഉണ്ടാകുന്നത്. ഏതൊക്കെ ബാങ്കുകളിലായിരിക്കും ജോലി ലഭിക്കുന്നത് നോക്കാം. ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ഇത്രയും ബാങ്കുകളിലായിരിക്കും ജോലി ലഭിക്കുന്നത്. ഇനി യോഗ്യത നോക്കാം. പ്രായപരിധി 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കാൻഡിഡേറ്റ്സ് 2/8/1994 1/8/2004 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. അതുപോലെ തന്നെ SC/ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC 3 വയസ്സിൻ്റെയും ഏജിൽ ഇളവ് ലഭിക്കുന്നുണ്ട്. ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നോക്കാം. IT ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ 4-ഇയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ PG ആവശ്യമാണ്. രണ്ടാമത്തേത് അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ 4 വർഷത്തെ ഡിഗ്രിയാണ് ഇനി അഗ്രികൾച്ചർ, ഹോർട്ടികൾച്ചർ, അനിമൽ ഹസ്ബൻഡറി ഒക്കെയാണ് വേണ്ടത്. ഇനി രാജ്ഭാഷ അധികാരിയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഹിന്ദിയാണ്, വിത്ത് ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ PG ഡിഗ്രി ഇൻ സാൻസ്ക്രിറ്റ് വിത്ത് ഇംഗ്ലീഷും ഹിന്ദിയും സബ്ജക്ട്സ് ആയിരിക്കണം. ഇനി ലോ ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ LLB പാസ്സായിരിക്കണം, അതുപോലെ തന്നെ ബാർ കൗൺസിൽ നിന്ന് എൻറോൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി HR അല്ലെങ്കിൽ പേഴ്സണൽ ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രിയും കൂടാതെ 2 വർഷത്തെ PG കോഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി മാർക്കറ്റിംഗ് ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രിയും അതുപോലെ തന്നെ 2 വർഷത്തെ MMS, അതായത് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ 2 വർഷത്തെ MBA അല്ലെങ്കിൽ ഫുൾ ടൈം PG DBA പാസ്സായിട്ടുണ്ടായിരിക്കണം. ഇത്രയുമാണ് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത്. അപേക്ഷാ ഫീസ് വരുന്നത് SC/ST കാൻഡിഡേറ്റ്സിന് 175 രൂപയും ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും 850 രൂപയുമാണ് അപേക്ഷാ ഫീസ് വരുന്നത്. ഇനി എക്സാമിന് ഏതൊക്കെ സബ്ജക്ട്സാണ് വരുന്നത് നോക്കാം. പ്രിലിമിനറി എക്സാം ആണെന്നുണ്ടെങ്കിൽ ലോ ഓഫീസർ ആൻഡ് രാജ്ഭാഷ അധികാരിയാണെങ്കിൽ സബ്ജക്ട്സ് വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ്, റീസണിങ്, ജനറൽ അവയർനെസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ബാങ്കിങ് ഇൻഡസ്ട്രിയാണ്. ഇനി IT ഓഫീസർ, അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ, HR ഓർ പേഴ്സണൽ ഓഫീസർ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ സബ്ജക്ട്സ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നിവയാണ്. ഇനി മെയിൻ എക്സാം വരുമ്പോഴത്തേക്കും ലോ ഓഫീസർ, IT ഓഫീസർ, അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ, HR ഓർ പേഴ്സണൽ ഓഫീസർ, അതുപോലെ മാർക്കറ്റിംഗ് ഓഫീസർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ നോളജ്. ഇനി രാജ്ഭാഷ അധികാരിയാണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ നോളജ് ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും ഉണ്ടായിരിക്കും. അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപേക്ഷിക്കേണ്ട സൈറ്റ് IBPS.in ആണ്. ഈ സൈറ്റ് സന്ദർശിക്കുക. അതിൽ നിങ്ങൾ CRP PO/MT എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ ഫോർ CRP സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അത് കഴിഞ്ഞ് ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എടുക്കുക. ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് ആം ഇംപ്രഷൻ, ഹാൻഡ് റൈറ്റ് ഡിക്ലറേഷൻ, സർട്ടിഫിക്കറ്റ്സ് എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞ് സേവ നെക്സ്റ്റ് കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി എക്സാം സെൻറ്റർ എവിടെയായിരിക്കും വരുന്നതെന്ന് നോക്കാം. പ്രിലിമിനറി എക്സാം സെൻറ്റർ വരുന്നത് ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ ജില്ലകളിലായിരിക്കും. മെയിൻ എക്സാം വരുന്നത് എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം. അപ്പോൾ ഇന്ത്യയിലെ വിവിധ പൊതുമേഖലാ ബാങ്കുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലേക്ക് വിവിധ യോഗ്യതയുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത്. നിങ്ങൾക്ക് ഈ യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് IBPS.in ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി August 21. അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി.